ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നത് നമ്മുടെ പോത്തൂട്ടന്മാരുടെ വീഡിയോയുമായിട്ടാണ്. കുറേ നാളായി നമ്മൾ പാടത്ത് വന്നൊരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടന്മാരുടെ വീഡിയോ ആയിട്ടാണ് വന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽബട്ടനൂടെ ഒന്നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. കുറേ നാളുകൂടി നമ്മുടെ പാടത്ത് വന്നപ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ്, മഴയൊക്കെ പെയ്തിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് പാടത്ത് പുല്ലൊക്കെ വളരെ കുറവാണ്. നമ്മളെ കുട്ടന്മാരെല്ലാം അഴിച്ചു വിട്ടേക്കാണ് പുല്ല് കഴിക്കാൻ വേണ്ടി. ഒരു രണ്ടാഴ്ചയാവും ഇവിടെ മഴ പെയ്തിട്ട്, തോട്ടിലൊക്കെ വെള്ളം കുറവാണ്. ഇനിയൊരു അരമണിക്കൂർ നമ്മൾ പുല്ല് കഴിക്കാൻ വേണ്ടി വിട്ടിട്ട് അഴിച്ച് വെള്ളത്തിൽ ഇറക്കി കുളിപ്പിക്കും. നല്ല വെയിൽ. അപ്പം നമ്മളെ കുട്ടന്മാരെയൊക്കെ പോയൊന്ന് കാണാം. ഒരുപാട് പേര് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ച് നമ്മുടെ കുട്ടന്മാരെ, അപ്പം അവരെ അഴിച്ച് ഇങ്ങോട്ട് വിട്ടേക്കുവാണ്. രണ്ടുപേരെ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മളെ കട്ടപ്പ ഇതാ ആ ഭാഗത്ത് കിടക്കുകയാണ്. നമ്മളെ പോത്തുകളെല്ലാം അഴിച്ച് വിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോ. അവരങ്ങനെ കഴിച്ച് കഴിച്ച് കരയിലോട്ട് വരികയാണ്. നമ്മളെ ലുട്ടാപ്പി, ആ കുട്ടാപ്പി ഇത് വാങ്ങിക്കുന്ന, ഞാൻ ലാസ്റ്റ് വാങ്ങിയ പോത്താണ് അബു. അവനാണ് ആ ബേക്ക് നിന്ന് വരുന്നത്. നമ്മളെ ലുട്ടാപ്പി കുട്ടാപ്പി വാങ്ങിയിട്ട് 6 മാസമായി. അബുവിനെ വാങ്ങിയിട്ട് ഈ മാസം 30-ാം തീയതി ആകുമ്പോൾ, ഒക്ടോബർ 30-ാം തീയതി ആകുമ്പോൾ 3 മാസമാകും. എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മളെ പോത്തുകളുടെ വളർച്ച എങ്ങനെയാണെന്ന്. തീറ്റയിലൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. നമ്മളന്ന് കൊണ്ടുവന്നപ്പോൾ കൊടുത്ത അതേ ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ അളവ് കൂട്ടി കൊടുക്കും. പരുത്തി പിണ്ണാക്ക്, ഗോതമ്പ് തവിട്, പുളുങ്കുരുപ്പൊടി വേവിച്ചത്, കുറച്ച് കഞ്ഞി, അത് കണക്കാക്കിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇനി ഓരോ വളർച്ച അനുസരിച്ച് നമ്മൾ അളവ് കൂട്ടും. കട്ടപ്പതൂലങ്ങ് കിടക്കുകയാണ്. കട്ടപ്പ റെസ്റ്റാണ്. കട്ടപ്പ ഇനി കുറേ കഴിഞ്ഞ് എണീക്കത്തുള്ളു. വേറെ പോത്തുകളൊന്നുമില്ല. ഈ നമ്മളടുത്ത് ഈ സമയത്ത് ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരാൾ ഒരു പോത്തിനെ വാങ്ങിയായിരുന്നു. ആ അതൊന്നുമില്ല സുഹൃത്തുക്കളെ. കാറ്റടിച്ചപ്പോൾ ഒരു ഓല വന്ന് മണ്ടയ്ക്ക് വീഴാൻ നോക്കി, അങ്ങനെ ഒഴിഞ്ഞ് മാറിയതാണ്. ഓലതാ വീണില്ല, വീഴാറായിഞ്ഞ് താഴെ വന്ന് നിൽക്കുകയാണ്. ജസ്റ്റ് മിസ്. താഴെ വന്നില്ല, വന്നെങ്കിൽ മണ്ടയ്ക്ക് വീണനായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വന്നത്, അവർ അങ്ങനെ 2 ആഴ്ച വളർത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അവർക്ക് പറ്റിയ പണിയല്ല. അതുകൊണ്ട് അവർ മേടിച്ചേ കാട്ടി ഒരു 2000-3000 കുറച്ചാണ് അവർ കൊടുത്തതെന്നാണ് അറിവ്. അതിനെ കുളിപ്പിക്കത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല. രാവിലെ കൊണ്ടുവന്ന് വൈരിയിടും, എന്നിട്ട് വൈകിട്ടാകുമ്പോൾ അഴിച്ച് അവിടെ വീട്ടിൽ കൊണ്ടിടും. അത് തന്നെയാണ് അവർ ചെയ്തത്. കൊണ്ടുവന്നതിനെക്കാട്ടി ആ പോത്ത് ഉണങ്ങുകയല്ലാതെ നന്നായിട്ടില്ല. 2.5 ആഴ്ചയോളം അവർ വളർത്തിയിട്ട്. നമ്മളെ കുട്ടന്മാരെല്ലാം നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ അതനുസരിച്ച് അവർ കയറി വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം. കാരണം നമ്മൾ സ്ഥിരം കണ്ട് പരിപാലിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ വലിപ്പം അറിയാൻ പറ്റത്തില്ല. പുറമേ നിന്നൊരാൾ കാണുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാകും അതിൻ്റെ വളർച്ചയും കാര്യങ്ങളുമൊക്കെ. ഇതാണ് നമ്മുടെ കുട്ടാപ്പി. അടുത്ത മാസം നവംബർ 7 ആകുമ്പോൾ 6 മാസം പൂർത്തിയാകും. കൊണ്ടുവന്നപ്പോൾ പ്രൈമായിട്ടാണ് വന്നത്. ഇപ്പം നല്ല മാറ്റമുണ്ട്. ഇത് നമ്മളെ ലുട്ടാപ്പിയാണ് ഈ വരുന്നത്.
അപ്പം അത് ആ ഹൈറ്റ് വയ്ക്കുന്ന ആളല്ല, ഉരുളം പോത്താണ്. തീരപ്പൊടി കുഞ്ഞുങ്ങളിൽ മേടിച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങൾ നമ്മൾ ആദ്യം മുതലേ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഇതാണ് അവരുടെ വളർച്ച. ആറുമാസം തികയാൻ പോകുന്നു. നവംബർ 7 ആകുമ്പോൾ 6 മാസം പൂർത്തിയാവും. പോയിടാ പോയിടാ പോടാ വിട്ടു പോടാ. ഇതാണ് നമ്മളെ അബു. അബുവിനെ കൊണ്ടുവന്നിട്ട് 3 മാസം ആകുമ്പോണ്. ആ അബു ഏയ് അബു 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 ആ വിളി തരുന്നുണ്ട്. അവനെ കുറേ ദിവസമായി പാടത്തൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട്. നമ്മൾ വണ്ടി ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് വരുന്നത്. അങ്ങനെ അവരെ അധികം കാണാനൊന്നും പറ്റത്തില്ല. വീട്ടുകാർ തന്നെയാണ് അതിനെ പരിപാലിക്കുന്നതെല്ലാം. അബുവിൻ്റെ 3 മാസത്തെ വളർച്ചയാണ് നിങ്ങളീ കാണുന്നത്. ശരിക്കൊരു മുറാപ്പോത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. മുറാ ക്രോസ് എന്നും പറഞ്ഞ് അന്ന് സെലക്ട് ചെയ്ത് എടുത്തത് ഏകദേശം ഒരു 10-70% ക്രോസിങ് ആയതാണ്. പ്യുവർ മുറയല്ല, കാരണം അവൻ്റെ കൊമ്പും മറ്റുള്ള വളർച്ച ഇതെല്ലാം കണ്ടപ്പോൾ നമുക്കും തോന്നുന്നുണ്ട് ഏകദേശം ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ്റെ എല്ലാം മനസ്സിലാവും. പിന്നെ ഇവരെല്ലാം തോട്ടിലിറക്കണം, ഒന്ന് കുളിപ്പിക്കണം, വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുക്കണം. ഇറങ്ങ ഇറങ്ങ ചാടിക്കോ ചാടിക്കോ. 6 മാസം കൊണ്ട് ചെയ്യുന്നതല്ലേ, അറിഞ്ഞൂടെ. ഇറങ്ങ ഇറങ്ങ ഇറങ്ങടാ ഇറങ്ങടാ. പിന്നെ നമുക്ക് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കൂടെ വീഡിയോ എടുക്കാം. നമ്മളെ ലുട്ടാപ്പി മാത്രം വെള്ളത്തിൽ കിടക്കൂല. അവൻ കൊണ്ടുവന്നിട്ട് 6 മാസം ആവാറാവുന്ന എന്നിട്ട് കിടന്നിട്ടില്ല. ബാക്കിയുള്ള നമ്മളെ 2 പോത്തുകളും വെള്ളത്തിൽ നന്നേ കിടന്ന് ഉരുണ്ട് മറിയും. ചുമ്മാ 2 എത്ര വേണമെങ്കിലും കിടക്കും, പക്ഷേ നമ്മളെ ലുട്ടാപ്പി മാത്രം വെള്ളത്തിൽ കിടക്കത്തില്ല. അപ്പം എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നിൽക്കത്തുള്ളൂ, വെള്ളത്തിൽ കിടക്കത്തില്ല. ഒരു പ്രാവശ്യം കണ്ട കിടന്ന്, പിന്നെ കിടന്നിട്ടില്ല. നമ്മളെ കുട്ടാപ്പിയൊക്കെ പിന്നെ കുഴപ്പമില്ല. കുട്ടാപ്പി ആബുവൊക്കെ പിന്നെ എപ്പോഴും വെള്ളത്തിൽ കിടത്ത തന്നെയാണ്. അങ്ങനെ അവരുടെ കുളിയെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയാണ്. കേറ അബു അബു. നമ്മളെ അബു ആണ് ഇതായി നിൽക്കുന്നത്. ഇത് ലുട്ടാപ്പി. കുട്ടാപ്പി ഇതുവ പോണം. ഇനി കുറച്ച് നേരം അങ്ങപ്പുറത്ത് റോഡ് സൈഡിൽ പുല്ല് കഴിക്കാൻ നിർത്തിയിട്ട് കൊണ്ടുപോകും. അമ്മരടിച്ച് അങ്ങോട്ട് വിട്ടാണ്. വാടാ അബു അബു ബാ അബു. ഞാൻ പോണേ ഞാൻ പോണേ. വാ 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 ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ നിൽക്കുന്ന വാ. ഇനി കുറച്ച് നേരം അവരിവിടെ നിന്ന് ഇവിടെ ഈ റോഡ് സൈഡൊക്കെ വന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ്. 3 പേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പ ഇതുവരായിട്ടും കൊണ്ടുപോയിട്ടില്ല. കട്ടപ്പതോ അവിടെ നിൽപ്പുണ്ട്. കട്ടപ്പ ഇനിയേ കൊണ്ടുപോകും. 5 മണി കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകത്തുള്ളു. അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ റെസ്റ്റാണ്. ഓരോന്ന് റെസ്റ്റൊക്കെ എടുത്ത് ആയി വെട്ടി തിന്നതൊക്കെ കുറേ ദഹിച്ച് കഴിഞ്ഞ് 6 മണി കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുള്ളൂ. നമ്മളെ സുൽത്താനകഥ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുത്തേക്കാണ്. അബു 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 വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. അബു സുൽത്താൻ ജൂനിയർ ഇതാ നിൽക്കുന്ന
ലുട്ടാപ്പി 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 കൊമ്പ 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 ആ വിളിയറണം, വിളിച്ചാ വിളിയറണം ചേട്ടാ, പറഞ്ഞേട്ടാ കൊമ്പ എടാ കൊമ്പ 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 ആ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ പിള്ളേരന്മാരുടെ കാഴ്ചകൾ. ഇനിയിപ്പോൾ ആഹാരം കൊടുക്കാമെന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.